അവനിയമ്മേ നിന്റെ ഇച്ഛ ഞാൻ പള്ളിയിലോട്ട് പോയി. നിന്നോടെ വേഗം കുളിച്ചു ഒരുങ്ങി വേണുവിന്റെ കടേനെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് അവൻ നിന്നെ പിടിച്ച് സ്കൂളിലാക്കും. ചെല്. ഈ തണ്ടി നേരത്തെ രാവിലെ ഒരു വകക്ക് കൊള്ളാത്ത തന്തിയും മോനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയല്ല. വിളിച്ചത് ആന്റണിയെ വരുന്നത് പിക്ക് ചെയ്യാൻ. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഈ പപ്പയും കൂടെ പോയത്. അതെ ആന്റണി ചാൻ ഇപ്പൊ വരുമായിരിക്കേ. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് ഉടനെ വരാട്ടോ. വാ കേറ്. നീ വേഗം വേഗം. ഇങ്ങനെ അടിപിടിയായി നടന്നാ മതിയോ? ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്ന കാര്യം സേവിയറിനോട് പറയണം കേട്ടോ. അയാൾ പിന്നെ പള്ളി വരുമ്പത്തേ വരില്ലല്ലോ. എന്താ കല്യാണം വേണ്ടെന്നുണ്ടോ? ഇല്ല. ശരണ വിളിക്ക് പോവാം. അവളെവിടെ? അവള് കൂട്ടുകാരുടെ കൂടെ പോയി. അപ്പൊ പിന്നെ നിങ്ങളെ കെട്ടിയെടുക്കാനോ തള്ള? ഞാൻ ഈ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് വീട്ടിൽ ചെന്ന് വിളിച്ചോണം. നാട്ടുകാർക്ക് നീ ഗുണ്ടായിരിക്കും. എനിക്ക് നീ ഉണ്ടേ ഉണ്ട. എന്താ മനുഷ്യ കൊല്ലാനായിട്ട് കൊണ്ടു കിടക്കാണ്? ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വിട്ടു തന്നൂടെ. ആ എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് പോണ്? ആ അവൻ്റെ ഒരു പോക്കുണ്ടല്ലേ, വെള്ളം തൊട്ട് കൊടുക്കാൻ പോവുക. എന്തോടെ ഇത്? ഒരു കെട്ടിടം പണിയുള്ള കമ്പി ഉണ്ടല്ലോ. ഫ്രഷാ. എന്താണ് നീ അവളോട് കാര്യം? അവന്റെ ഗൗരവം കണ്ടിട്ട് അടി നടന്നല്ല തോന്നുന്നു. അടിയോ? അതെന്റെ ഗ്രൂപ്പ് ഫുൾ ഉണ്ടല്ലോ. അവള് മറ്റവളായിട്ട് വന്നി. അപ്പൊ നീ ആരെ പള്ളിന്ന് ആയിരിക്കണോന്ന്? ഷെറിനെ ഒരു വരാനെ പോലെ വഴി മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം വേറെ എന്തുണ്ടാവും? എടാ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ പ്രേമിച്ചതൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നേ മണ്ടത്ര. ഇനിയവൾക്കാരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇവനെ കെട്ടു. രണ്ടാ പറയണത് അല്ല ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോ ഞങ്ങളിങ്ങനെ ചുമ്മാ. പോത്തിന്റെ ശരീരം ആടിന്റെ ചവയും. എടാ നിന്റെ കണ്ണി രണ്ട് മണിനെ ചിരിക്കുന്നടാ. ആഹാ ഇത് കണ്ണാടിയായിരുന്നു. എന്താടാ നിന്റെ എം ഐ ടിക്ക് ഒരു ബുള്ളറ്റിന്റെ സൗണ്ട്? ഒന്നും നോക്കിയില്ല. രണ്ട് സോഡാ കുപ്പി പൊട്ടിച്ച് സൈലൻസറിനകത്ത് കിട്ടും. ബുള്ളറ്റ് കമ്പനിക്കാർ ഈ സെയിം പാറ്റേൺ കവർ ചെയ്യുന്നത്. അതെ. എടാ ഞണ്ടേ നിന്റെ തന്തേ തന്നെ ഉള്ള പൈസ മേടിച്ച, അല്ലെങ്കിൽ അവരെ കൊട്ടേഷൻ നിനക്ക് തന്നെ തരേണ്ടി വരും. ഇതുവല്ല തൊഴിലുറപ്പിനും കുറ അവരെങ്കിലും ജീവിച്ചു പോട്ടു. കഴിഞ്ഞ പെരുന്നാളിന് കിട്ടിയാണ് എന്റെ പൊന്ന് മണിയെണ്ണ. ബിസിനസ് എന്ന് പറഞ്ഞ് പൈസയും മേടിച്ചിട്ട് ഇപ്പൊ മുതലുമില്ല പലിശയില്ല വഴി നിറച്ച് പിള്ളേര്. ഇനി ഇതാണെന്തോ ബിസിനസ്? അളിയാ നീ നിന്റെ അനിയനെ കണ്ടുപിടി.
ഇത് അത്ര നാളെ ഒരു പെണ്ണിന്റെ പിറവെ വേറെ സമയം കളയാനാണ് ഇതൊക്കെ നിന്നെ ചേട്ടെന്ന് പറഞ്ഞു പറഞ്ഞാ നമ്മക്കിത് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പഠിക്കുന്നത് ഞാനൊരു പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമേ പറ്റുള്ളൂ കൈ കൊണ്ട് ആറ് കാലുകൊണ്ട് 9 കൈ കൊണ്ട് 6 കാലുകൊണ്ട് 9 റാഞ്ചേട്ട എന്തല്ല എന്നുണ്ട് സാമാനം എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട് ഇപ്പൊ മുതലുമില്ല പലിശയില്ല നിങ്ങൾ എങ്ങനെങ്കിലും എനിക്കിത് മേടിച്ചു തരണം ഞണ്ടിന്റെ തള്ള തരാനുള്ള കാശ് ഞാനും എഴുതി തള്ളിക്കൊള്ളാം എഴുതി തള്ളണ്ട അത് ഇങ്ങോട്ട് ഇറക്കിയാ മതി ഇവനേതാടാ ഈ പച്ചത്തവള എന്റെ കുഞ്ഞമ്മയുടെ മോന പൂളടച്ചപ്പം കൊണ്ട് നിർത്തിയതാ ഈ പ്രായത്തില് കൊച്ചലെ കൊണ്ട് നിർത്തിയതാ പിന്നെ അവൻ പോയിട്ടില്ല ഇപ്പൊ 30 വർഷമായി എടാ ഇനി അവനെ പറഞ്ഞു വിടറ അല്ലെങ്കിൽ പൊട്ടിച്ചതറും തുറക്കും തുറക്കും ഈ സമയത്ത് മാത്രം കോട്ടുവായി ഇടാനോടെ വായം തുറക്കണം ഇല്ലെങ്കിൽ ഏറെ കെട്ടി സ്ഫോടനം ഉണ്ടാവും എടാ അവർ അങ്ങനെ പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിയടാ എന്നിട്ട് വേണം അവരെന്നെ വെട്ടി കൊല്ലാൻ എണ്ണാനും അറിഞ്ഞുകൂടാ ആ ചന്ദ്രനെ കുറച്ച് വിളിപ്പ് കൂടുതലാ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം പൈസ കൊടുക്കത്തില്ല നീല്ലേ വാടകടെ ഇരിക്കേ കണ്ടോ ഈ കുട്ടപ്പന്റെ നിന്ന് വാങ്ങിയ കാശ് എന്താ കൊടുക്കാത്തത് ഈ ദിവസേനയുള്ള കൊടുപ്പ് നടക്കത്തില്ല ഗണിച്ച ഞാൻ 4 ശനിയാഴ്ച തുടർച്ചയായി കൊടുത്തു വീട്ടിക്കോളാം അപ്പൊ ആഴ്ചയിൽ 4 അടവ് പലിശ അടക്ക എത്ര വരും കുട്ടപ്പായി 4 അടവ് പലിശ അടക്ക എത്ര വരും കുട്ടപ്പോ 6500 6600 അപ്പൊ ഇതൊരു 5 അടവായിട്ട് അടച്ചോ ഞങ്ങളെ ഇവിടം വരെ വരുത്തിയതിന് അയ്യോ ചതിച്ചല്ലേ ഗണിച്ച പ്ലീസ് പ്ലീസ് കച്ചവടമില്ലാണ്ടെന്നല്ല തരാൻ താല്പര്യമില്ലാണ്ടല്ലേ ഈ അസുഖത്തിനെ ഇതൊക്കെ തന്നെയാണ് മരുന്ന് ആ നീണ്ട ഒരു ബണ്ണുണ്ടല്ലോ അത് ഞാൻ കഴിച്ചില്ല അതിന് നിങ്ങളുടെ ഒരു മോച്ചായ അതാ തകർത്തല്ലേ നമ്മുടെ കൂടെ വന്ന് കഴിക്കാൻ എന്ത് തടിയൊക്കെ ഒന്ന് കയറി വരട്ടെ എന്റെ ഭാര്യയുടെ നാട്ടുകാരനെ പയ്യൻ വെമ്പായത്തുള്ളത് അവിടെ തടിമൽ നടത്തുന്ന ഗോപിയണ്ണന്റെ മകൻ ഈ ഗോപിയണ്ണ എപ്പോഴും എന്നെടുത്ത് പറയും ഈ പലിശ പരിപാടി നല്ലതല്ലടാ അതങ്ങ് നിർത്താൻ പക്ഷെ ഞാൻ എന്തായാ വന്നു വന്ന് വണ്ടി എടുക്കും കൂമ്പുവാടി പോവിന് വെള്ളം ചേർത്തടിച്ചൂടെ എന്താണ്ടാ എന്റെ പേര് സാബു ഗോപി അല്ല സുരേഷ് ഗോപി ഒന്നും അല്ലല്ലോടാ പഠിച്ചവന്റെ ആള് കളിക്കുന്ന സേവറും ആന്റണിയും നണ്ടും ഫ്രീക്കും എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും അറിയാത്തത് നിന്റെ കുഴപ്പം പലരും എന്തിനാന്ന് മനസ്സിലാവണം നീ ഒന്ന് ആലോചിച്ച് നോക്കടാ അപ്പൊ നിനക്ക് ഓർമ്മ വരും ഓർമ്മ വരാൻ പറ്റണം നിന്നെ തള്ളുന്നത് എടാ ആന്റണി നിന്റെ വായിൽ നാവില്ലേ ചോദിച്ചു കേട്ടില്ലേ നീ എന്തിനാ ഇവനെ തല്ലിയത് ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല നീ തല്ലൂല്ലെന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല തെറ്റിദ്ധാരണ കൊണ്ടാവും ഇല്ലടാ ഏയ് തെറ്റിദ്ധാരണ എന്നല്ല ഇവൻ നമ്മുടെ പലശക്കുട്ടപ്പന്റെ ഭാര്യവിന്റെ അടുത്ത് താമസിക്കുന്നേ ആ തടിമിൽ മുതലാളി ഗോപിയുടെ മകനാണ് അല്ലടാ ആണോടാ
എന്റെ അച്ഛൻ ഗോപിയാ. ഇവനെ കുട്ടപ്പന്റെ ചേട്ടനെ മേടിച്ചിട്ട് കുറെ മാസമായി. ഇപ്പം മുതലും ഇല്ല, പലിശയും ഇല്ല. ഇത് ഞങ്ങൾക്ക് കുട്ടപ്പൻ തന്നെ കൊട്ടേഷനാ. അച്ഛേ, അല്ല, കുട്ടപ്പന്റെ ഒരു സഹായ അഭ്യർത്ഥന. ഇത് പച്ച കള്ളോ സാറേ? പലിശ കാര്യത്തിലൊക്കെ അപ്പനെതിരാ. അപ്പനെതിരാ, പക്ഷെ മകൻ വാങ്ങി. അയ്യോ ഇല്ല സാറേ. മോളെ, ആ പലിശ കുട്ടപ്പൻ വല്ല ഉടായ്പ കാണിച്ചാണോ എന്ന് അന്വേഷിക്കട്ടെ. എന്നാ ഇപ്പൊ വിളി പപ്പ. ആർക്കെങ്കിലും പലിശക്ക് പണം വേണമെന്ന് അവന് വിളിച്ചു പറ. അവനിപ്പോ ഇവിടെ എത്തും. കള്ളക്കല് കളിക്കല് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ്. ഇപ്പോഴെങ്കിലും അച്ഛനൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ. പറ, എത്ര രൂപ വേണ്ടത്? കോടികളോ ലക്ഷങ്ങളോ? ആർക്കാ കൊടുക്കേണ്ടത് പറഞ്ഞോ. ഇവനോ? ഇവനാണോ കൊടുക്കേണ്ടത്? എടാ, ആദ്യം കൊടുത്ത കാശ് തിരിച്ചു തന്നാല് ഇനിയും കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കച്ചവടം നേരിട്ട് പറഞ്ഞൂടെ, മടിക്കേണ്ടി. നീ തന്നെ കൊട്ടേഷൻ പോയാൽ അവന് നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൈസ വാങ്ങിച്ചെന്ന് അവൻ സമ്മതിക്കല്ലല്ല. ആ അങ്ങനെ പറഞ്ഞില്ലേ ആന്റണിന്റെ പള്ളയെ കത്തിയേറ്റു. അതെ, ഈ വേന്റെ 35,000 രൂപ മേടിച്ചിട്ട് ഇതുവരെ മുതലും പലിശയും തന്നില്ല. 35,000 അതെ, 25,000 രൂപ മേടിച്ചിട്ട് ഇതുവരെ മുതലും പലിശയും തന്നില്ല. ആര്? ഇതിലെന്തോ കള്ളമുണ്ട് പപ്പ. രണ്ടെണ്ണം കൊടുത്താലേ സത്യം പറയുള്ളൂ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ആനത്തോട്ടി എവിടെ ഇരിക്കണം. എത്ര ഡീറ്റെയിൽ എത്തേരോ കൊടുത്തെന്ന് പറയാവൂ, അല്ലെങ്കിൽ ശവം കരമനാറ്റിപ്പോങ്ങും. കേട്ടോ അച്ചായ, ഈ ചെക്കൻ ഒപ്പിട്ടുന്ന ചെക്കൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്തോണ്ട് വരാം. അപ്പം വിശ്വാസം വരുമല്ല. എൻ്റെ അടുത്താണ് കളി, ഇനി മഷീട്ട് നോക്കി എന്നെ കിട്ടൂലല്ലോ. What the?